നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളി ഉയർന്നപ്പോൾ ശബ്ദാഹ ഘോഷയാത്രയുടെ വാദ്യമേളം നിർത്തിവെച്ച് ഘോഷയാത്രയിൽ പങ്കെടുത്ത വിശ്വാസികൾ. ഇതേസമയം ചില വിശ്വാസികൾ പള്ളിയെ നോക്കി തൊഴുകൈയോടെ നടന്നു നീങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. കരുനാഗപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നത്. ബാങ്ക് വിളി സമയത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശബ്ദാഹത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു വരികയായിരുന്നു. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോൾ അമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ വാദ്യമേളങ്ങളും മറ്റും നിശ്ചലമാക്കി ആദരവോടെ പള്ളിയെ നോക്കി തൊഴുകൈയോടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നോക്കുക, എത്ര മനോഹരമായ ദൃശ്യങ്ങളാണിത്. ഇതാണ് യഥാർത്ഥ ഹൈന്ദവനും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം. നാം ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധിയായ വാർത്തകൾ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ കേട്ടു. കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെ അവിടെ എന്താണ് സംഘപരിവാർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നടന്നത്. രാമനവമി ഘോഷയാത്രയുടെ പേരിൽ, ഹനുമാൻ ജയന്തിയുടെ പേരിൽ അവർ എന്താണ് കാണിച്ചു കൂട്ടിയത്? അവർ ഇത്തരം ഘോഷയാത്രകൾ നടത്തി. അവർ പള്ളിയുടെ മുന്നിലെത്തി, മസ്ജിദിന് മുന്നിലെത്തിയതിനു ശേഷം പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് ചെയ്തത്. മസ്ജിദിന്റെ മിനാരത്തിലേക്ക് കയറി കാവിക്കൊടി നാട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മസ്ജിദിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത്. മസ്ജിദിന് നേർക്ക് കല്ലേറ് നടത്തുന്ന കാഴ്ചകൾ നാം കണ്ടു. മസ്ജിദിന് മുന്നിൽ കൊണ്ടുപോയി വാഹനങ്ങളിട്ട് അവിടുത്തെ ഇസ്ലാമിക സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അനൗൺസ്മെന്റുകൾ നടത്തുന്നത് നാം കണ്ടു. ഇത് ആണ് സംഘപരിവാറിന്റെ പ്രവൃത്തി. ഇത് ചെയ്യുന്നവരാണ് സംഘപരിവാർ. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നാം കണ്ടതാണ്. കർണാടകയിലെ യുവ എം പി ആയ യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയായ തേജസ്വി സൂര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടി. ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകൾ, സംഘപരിവാറിന്റെ പ്രവർത്തകർ ഒരു പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നതും പള്ളിയുടെ മതിൽ ചാടിക്കിടക്കുന്നതും ഒക്കെ കണ്ടു. ഇതാണ് സംഘപരിവാർ, ഇതാണ് സംഘികൾ. എന്നാൽ യഥാർത്ഥ ഹൈന്ദവർ എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, യഥാർത്ഥ ഹൈന്ദവർ ആരാണ് എന്നത് തെളിയിച്ചു തരുന്നതാണ് നാം മേളിൽ കണ്ട വീഡിയോ. പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ബാങ്ക് വിളിയുടെ സമയത്ത് അവർ വാദ്യമേളങ്ങൾ നിശ്ചലമാക്കി ആദരവോടെ തൊഴുകൈകളോടെ നടന്നു പോകുന്നു. ഇതാണ് യഥാർത്ഥ ഹൈന്ദവർ. മറ്റേത് സംഘികൾ. ഹൈന്ദവനും സംഘിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ വീഡിയോയിൽ നാം കാണുന്നതും. ഇത് ശരിക്കും കേരളത്തിലെ സംഘപരിവാറിനുള്ള ഒരു മറുപടി കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കടന്ന് ഇവിടെ നിന്ന് അലമുറയിട്ടാലും, നിങ്ങൾ എത്രത്തോളം ഇവിടെ കടന്ന് തൊണ്ടകീര് വർഗീയതയ്ക്ക് വേണ്ടി പ്രസംഗിച്ച് നടന്നാലും, പി സി ജോർജിനെ പോലെയുള്ള വർഗീയ വിഷയങ്ങളെ കൊണ്ടുവന്ന് എത്ര പരിപാടി സംഘടിപ്പിച്ചാലും, ഇവിടെ നിങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലൊക്കെ സാധിച്ചേക്കാം, പക്ഷേ ഈ മലയാള മണ്ണിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഉയർന്ന മൂല്യബോധം കൊടുക്കുന്ന നമ്മുടെ ഈ മലയാള മണ്ണിൽ ഒരിക്കലും നിങ്ങളുടെ ഈ വർഗീയ ധ്രുവീകരണം നടക്കുകയില്ല എന്നതിന്റെ കൂടി ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ.